السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. السلام സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മറ്റൊരു പ്രവചനമായിരുന്നു അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത്. ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം, മക്കയും മദീനയും അടങ്ങുന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് ഹിജാസ്. വളരെ പരിശുദ്ധമാക്കപ്പെട്ട നാടാണ്, പരിശുദ്ധിയുടെ മണ്ണാണ്. നാളെ ലോകാവസാനം വരേക്കുമുള്ള ഏറ്റവും വലിയ പരീക്ഷണമായ ദജ്ജാലിനെ കടന്ന് പ്രവേശിക്കുവാൻ കഴിയാത്ത മണ്ണാണ്. ദിവസങ്ങളോളം മദീനയെ ഉപരോധിച്ചിട്ടും അവിടേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് പ്രവാചക വാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഹിജാസിൽ നിന്നും ഒരു പ്രത്യേകമായ തീ പുറപ്പെടുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ അദ്ദേഹം പറയാൻ, ലാ തഖൂമു സാഅത്തു ഹത്താ തഖ്റുജ നാറു മിൻ അർളി ഹിജാസ്, ഹിജാസിൽ നിന്നും ഒരു തീ പുറപ്പെടുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. യുലീഉ ലഹ അഇനാഖുൽ ഇബിൽ ബിബുസ്റ. ബുസ്റ എന്ന് പറയുന്ന പ്രദേശം ഷാമിലുള്ള ഒരു പ്രദേശമാണ്. ആ ഷാമിലുള്ള ബുസ്റ നഗരത്തിലെ ഒട്ടകങ്ങളുടെ കഴുത്ത് കാണപ്പെടുമാറ് മദീനയിൽ തീ കത്തിച്ചിട്ട്, ഷാമിലേക്കും മദീനയിൽ നിന്ന് ഒരുപാട് ദിവസത്തെ വഴിദൂരം അന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വഴിദൂരമുണ്ട്, അത്രയും കിലോമീറ്ററുകൾ അകലേക്ക് അവിടെയുള്ള ഒട്ടകങ്ങളുടെ കഴുത്തിലേക്ക് ഇതിൻ്റെ പ്രിയിൻ്റെ പ്രകാശം എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകത്തെ മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹുദൈഫത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ ഒരു റൂമിൽ വെച്ചുകൊണ്ട് ഖിയാമത്തിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഖിയാമത്തിനെയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ ലാ തഖൂമു സാ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്ത തഖ്റുജ നാറു മിൻ റഖൂബ യുദീലഹ അഇനാക ലബിൽ ബിബ്സറ. റഖൂബ എന്ന പ്രദേശം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്, അത് മദീനയിൽ നിന്നും ഷാമിലേക്ക് പോകുന്ന ഒരു ഉയർന്ന പ്രദേശത്തെയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ്. തബൂക്കിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് അത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സംഭവം, ഇങ്ങനെ ഒരു തീ പ്രത്യക്ഷപ്പെടും ഇന്ന സ്ഥലത്ത്, ആ തീ കൊണ്ട് ആ തീ വലിയ തീയായിരിക്കും, അത്രയും ദൂരങ്ങളിലേക്ക് അതിൻ്റെ പ്രകാശമുണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞത്, ഹിജ്റ 654 മദീനയിലെ ഹറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് ഇങ്ങനൊരു തീനാളമുണ്ടായി എന്നും, അതിൻ്റെ ഫലമായി 4 കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു പ്രത്യേകമായ ഇത് അരുവി പോലത്തെ ഒന്ന് രൂപപ്പെട്ടതും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അക്കാലഘട്ടത്തിൽ ഏതോ ഒരാട്ടിടയൻ മേക്കുന്നവൻ, മൃഗങ്ങളെ മേക്കുന്നവൻ തൻ്റെ ഒട്ടകത്തിൻ്റെ കഴുത്തിലേക്ക് എന്തോ ഒരു പ്രകാശം വരുന്നതായി ഉമ്മയോട് വിളിച്ചു പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിജാസിൽ വലിയ തീയായിരിക്കുമെന്നും ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ സംഭവമെന്നും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം, മക്കയും മദീനയും അടങ്ങുന്ന ഈ പ്രദേശത്തിനിടയിൽ ഒരു തീ പ്രത്യക്ഷപ്പെടുമെന്ന പ്രവാചക പ്രവചനം നടന്നു. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹു നന്മയുടെ മാർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.